നമ്മൾ കാണുന്ന ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ പ്രതിരൂപം ശ്രീരാമകൃഷ്ണദേവനെയാണ്. ആ അവതാര പുരുഷനിൽ ദൃശ്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. അതുവരെ നിലനിന്നിരുന്ന ക്ഷേത്ര നിയമങ്ങൾ പോലും അദ്ദേഹം പാലിക്കുമെന്ന് ഉറപ്പുകൊടുത്തിട്ടല്ല പൂജയ്ക്ക് കയറുന്നത്. ഒരു പൂജ നിർവഹിക്കുവാൻ കയറുന്ന ഒരാൾ പാലിക്കേണ്ട നിയമങ്ങൾ, അതിന് വേറെ ആളെ നോക്കിക്കൊള്ളാൻ തന്നെയാണ് അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നത്. ഉപനയനം എന്നൊരു സംസ്കാരത്തിൽ പോലും അദ്ദേഹം ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ നിന്നല്ല ആദ്യ ഭിക്ഷ വാങ്ങിക്കുന്നത്. അദ്ദേഹം ഒരു പാത വെട്ടിത്തെളിച്ചുണ്ടാക്കുകയായിരുന്നു ചെയ്തത്. പാതയിലുള്ള സഞ്ചരിക്കായിരുന്നില്ല ഇത്. ആ സ്വാതന്ത്ര്യം നിലനിന്നു വന്ന സനാതനധർമ്മത്തിൽ അദ്ദേഹത്തെ പിൻപറ്റിയൊരു പ്രസ്ഥാനം ഉണ്ടായി വരുമ്പോഴും വെട്ടിത്തെളിച്ചൊരു പാതയിലൂടെ കൊണ്ടുപോകാനുള്ള ശ്രമമേ ഉണ്ടാവും. വിവേകാനന്ദ സ്വാമികളെ പിൻപറ്റി പിന്നീട് ഉണ്ടായിട്ടുള്ള ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ സമുജ്വല യുവത്വത്തിൻ്റെ സമ്പൂർണ്ണ പ്രതീകമായിരുന്നു വിവേകാനന്ദനെന്ന് സമ്മതിക്കുന്നതോടൊപ്പം ദൃശ്യത്തിന് അമിത പ്രാധാന്യം നൽകുന്ന ഒരു സംഘടിത മുന്നേറ്റവും അതിനെ തുടർന്നുണ്ടായി എന്നത് വിസ്മരിച്ചുകൂടാ. സ്വാമിജിയുടെ മഹോന്നതങ്ങളായ ദർശനങ്ങളെക്കാൾ സ്വാമിജിയുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ പൂർവപക്ഷമായി ഉന്നയിച്ചിട്ടുള്ള ഹിംസാത്മകങ്ങളായ അംശങ്ങൾക്ക് വരെ ദാർശനിക പ്രാധാന്യം നൽകുവാൻ ഈ സംഘങ്ങളെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. സ്വാമിജിയുടെ വിചാര അംശങ്ങളെക്കാൾ സ്വാമിജിയുടെ വൈകാരികാംശങ്ങൾക്ക് സനാതന മൂല്യം കൊടുക്കുവാൻ പ്രഭാഷകന്മാർ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അവ ഏത് സന്ദർഭത്തിൽ ഉപയോഗിച്ചുവെന്നോ അവ എങ്ങനെ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നോ സ്വാമിജി കണ്ടുവന്നുള്ള ജ്ഞാനത്തിൻ്റെ വഴിയിൽ അതിനെ സംശുദ്ധീകരിച്ചെടുത്ത് കൊടുക്കേണ്ടത് ജനതയ്ക്ക് വികാരാംശത്തിന് വേണ്ടി കൊടുക്കുവാൻ സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ട്. ഒരു സംഘടനയായി രൂപാന്തരപ്പെടുമ്പോൾ അതൊരു വികാരമായി തീരുമ്പോൾ ആദ്യം വ്യക്തി മാറും, ധർമ്മം മാറും. ഇത് മതപരമായ സംഘടനയിൽ മാത്രമല്ല, നിങ്ങളുടെ കക്ഷി രാഷ്ട്രീയ രംഗങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഹിന്ദുമതത്തിലെ ഉപവിഭാഗങ്ങളിലൊക്കെ സംഭവിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഇന്ന് ഹിന്ദു മതം എന്ന് പറയുന്നതിനെ ഒരു വലിയ തലത്തിലാണ് പറയുന്നത്. ക്രിസ്തു മതത്തില് ഉപവിഭാഗങ്ങൾ ഉണ്ടെങ്കിലും അത് ക്രിസ്തു മതം രൂപാന്തരപ്പെട്ടിട്ടായതുകൊണ്ട് ഒരു സ്കൂളിന്റെ ഭരണത്തിലോ മറ്റു കാര്യത്തിലോ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റും. ഇസ്ലാം മതത്തിൽ അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റും ഒരു പൊതുശത്രുവിനെ നേരിടാൻ. അല്ലാത്തപ്പോൾ അവർ നിത്യ അടിയിൽ തന്നെ ആയിരിക്കും, തർക്കമൊന്നുമില്ല. എന്നാൽ ഹിന്ദു മതത്തിൽ മതം രൂപാന്തരപ്പെട്ടിട്ട് വന്ന ഉപവിഭാഗങ്ങളല്ല, നമ്മൾ ഇന്ത്യ മഹാരാജ്യം ഉണ്ടാക്കിയ പോലുള്ളൊരു ഫെഡറേഷനായത്. ഇവിടെ മലബാർ ഉണ്ടായിരുന്നു, കൊച്ചി ഉണ്ടായിരുന്നു, തിരുവിതാംകൂർ ഉണ്ടായിരുന്നു. ഇത് കേരള സംസ്ഥാനം രൂപപ്പെട്ടിട്ട് പൊട്ടി പിരിഞ്ഞതല്ല, ഇതങ്ങനെ കുറേ കാലമായി പോകുന്നതിനെ ഒന്നിച്ച് കോളീകരിച്ചതാണ്. അതുകൊണ്ട് ഇപ്പോഴും ആ പ്രാദേശികത ഇതിൻ്റെ അണ്ടർ കറണ്ടായിട്ട് നിലനിൽക്കും. അതുപോലെ നമ്മുടെ സ്റ്റേറ്റുകൾ തമിഴ് കേരളം, ഇപ്പം സേലം ഡിവിഷന്റെ കാര്യത്തിൽ പോലും ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. വെള്ളം എല്ലാവരും കുടിക്കാനുള്ളതാണെങ്കിലും മുല്ലപ്പെരിയാറിൽ നിന്ന് നയിക്കുന്ന വെള്ളത്തെക്കുറിച്ചുള്ള തർക്കം നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സങ്കേതത്തിൽ സ്റ്റേറ്റുകൾ നേരത്തെ ഉള്ളതാണ്, അതിനെ സംയോജിപ്പിച്ചൊരു ഫെഡറേഷനാക്കുന്നതും ഒന്നായ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് വിവിധ ഗ്രൂപ്പുകൾ വന്ന് രൂപാന്തരപ്പെടുന്നതും തമ്മിൽ അന്തരമുണ്ട്. മനഃശാസ്ത്രപരമായ അന്തരമുണ്ട്, സാംസ്കാരികമായ അന്തരമുണ്ട്, ചരിത്രപരമായ അന്തരമുണ്ട്. അത് മറച്ചുവെച്ചുള്ള ബുദ്ധിവിലാസങ്ങളൊന്നും പ്രയോജനപ്രദമല്ല. വ്യത്യസ്ത ജാതികൾ, വ്യത്യസ്ത വർണ്ണങ്ങൾ, വ്യത്യസ്ത വർഗവിഭാഗങ്ങൾ, വ്യത്യസ്ത ആരാധനാ സമ്പ്രദായങ്ങൾ നിലനിന്നു പോകുന്ന ഒന്നിനെ ഇന്ന് ഏതെങ്കിലും ഒരു ദിവ്യനോ ഏതെങ്കിലും ഒരു ചരിത്രകാരനോ ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തകനോ ഏതെങ്കിലും ഒരു നേതാവോ രംഗപ്രവേശനം ചെയ്ത് ഇതിനെ സമന്വയിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ ഏതെങ്കിലും ഒന്നിന് കൊടുക്കുന്ന ഒരു ആനുകൂല്യം മറ്റൊന്നിനെതിരായി തീരുന്നുവെങ്കിൽ വീണ്ടും ഇത് പൊട്ടി പിരിയും, ഒരുമിച്ച് പോകില്ല. ഇതിനൊരു ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്നിപ്പിക്കുവാൻ പ്രയാസമുണ്ട്.